തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ സംവിധാനം കിട്ടാനില്ല. രോഗികൾക്ക് അനുപാതികമായി ഡോക്ടർമാരെയും നിയമിക്കുന്നില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് 19 ഡോക്ടർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതും. ചുരുക്കി പറഞ്ഞാൽ ഗുരുതരാവസ്ഥയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. 100+ രോഗികളാണ് ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ മാത്രം ഒരു ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തുന്നത്. ഇതിൽ 10 പേർക്കെങ്കിലും വെന്റിലേറ്റർ സൗകര്യവും ആവശ്യമായി വരും. പക്ഷേ ഇവിടെ ICU-വിന്റെയും വെന്റിലേറ്ററിന്റെയും സേവനങ്ങൾ വേണമെങ്കിൽ കടമ്പകൾ ഏറെയാണ്. ICU, വെന്റിലേറ്റർ എന്നിവയുടെ സംവിധാനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ എത്തിച്ചാലും പിന്നെയും ഉണ്ട് കടമ്പകൾ. ചിലപ്പോൾ അതിനായി ആരോഗ്യവകുപ്പ് ഉന്നതരുടെ ഇടപെടൽ തന്നെ വേണ്ടിവരും. വെന്റിലേറ്റർ സംവിധാനം അത്യാവശ്യമായി വേണ്ട രോഗികൾക്ക് പോലും ഇവ ലഭിക്കുന്നത് മണിക്കൂറുകൾ വൈകിയാണ്. ഏകദേശം 200 വെന്റിലേറ്ററുകളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത് വിവിധ ഡിപ്പാർട്ട്മെന്റിലായിട്ട്. അപ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മുൻകൂട്ടി അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് വരുന്ന പേഷ്യൻ്റ് മുൻകൂട്ടി അറിയിച്ച് വെന്റിലേറ്റർ ഉണ്ടെന്ന് ലഭ്യത ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം വരണം എന്നുള്ള ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പേർക്ക് അത്യാവശ്യ ചികിത്സ കിട്ടാതെ മരണപ്പെടുന്ന സംഭവം നിരവധിയുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ വെന്റിലേറ്ററിലെ വൻ വാടക താങ്ങാനാകാതെയാണ് പലരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് സാധാരണക്കാരെ വലച്ചുകൊണ്ടുള്ള ഈ ഒരു അവസ്ഥയും. ആശുപത്രിയിൽ ഏറ്റവും അധികം ICU, വെന്റിലേറ്ററുകൾ എന്നിവ വേണ്ട. ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ നിലവിലുള്ളത് 30 കിടക്കകൾ മാത്രമാണ്. കൂടുതൽ കിടക്കകൾ വേണമെന്ന് വകുപ്പ് മേധാവികൾ ആരോഗ്യവകുപ്പിനെ പലതവണ അറിയിച്ചിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. കുറേ അധികം വെന്റിലേറ്ററുകൾ കൃത്യസമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുന്നുണ്ട്. ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ട്. അത്യാവശ്യം ചിലത് കമ്പനികൾ നേരിട്ട് വന്ന് സർവീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സർവീസും മെയിൻ്റെനൻസും കാര്യങ്ങളിൽ വളരെ ഗുരുതരമായ വീഴ്ചയുണ്ട്. അതൊന്ന് പ്രധാനം ആരോഗ്യവകുപ്പിന് ആവശ്യത്തിന് ഫണ്ടില്ലാത്തതുകൊണ്ടാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഇടുക്കി കോന്നി മെഡിക്കൽ കോളേജുകളിലേക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത് 19 ഡോക്ടർമാരെയാണ്. കൂട്ടത്തോടെയുള്ള സ്ഥലം മാറ്റം മിക്ക വിഭാഗങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിച്ചു. പലവിധ അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളെക്കാൾ ഗുരുതരാവസ്ഥയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇപ്പോൾ. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.